നമസ്കാരം ശ്രീ വിജയരാഘവൻ. നമസ്കാരം നമ്മളുടെ വ്യൂവേഴ്സ്. ഞങ്ങൾ ഇന്ന് ചലച്ചിത്ര വിചാരം നടത്തുന്നത് ശ്രീ കെ എസ് സേതുമാധവനെ കുറിച്ചാണ്. കെ എസ് സേതുമാധവൻ മലയാള സിനിമയിലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ 94 വയസ്സ് പൂർത്തിയാകുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായ എല്ലാ ആശംസകളും. കെ എസ് സേതുമാധവൻ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു 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 ഐലൻഡ് അല്ലെങ്കിൽ ഒരു നാഴിക കല്ലാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ 36 വർഷത്തെ 69 സിനിമകൾ, അതിൽ ഏകദേശം 26 എണ്ണം മലയാള നോവലുകളെ അത് മൂലകൃതികൾ ആക്കിയാണ്. അതുപോലെ 5 ചെറുകഥകൾ, 6 നാടകങ്ങൾ, മലയാള നാടകങ്ങൾ ഒക്കെ ചലച്ചിത്രം ആക്കിയിട്ടുണ്ട്. അതായത് മലയാള ചലച്ചിത്രത്തെ 1960 മുതൽ ഒരു 1990 വരെ മലയാള സാഹിത്യവുമായി, മലയാള തിയേറ്റർ രംഗവുമായി, മലയാള ചെറുകഥയുമായി കൂട്ടിയോജിപ്പിച്ച ഒരു പ്രധാന ശില്പിയാണ്, സിനിമാ ശില്പിയാണ്, സംവിധായകൻ നിർമ്മാതാവ് ഒക്കെ ആയിരുന്ന ശ്രീ സേതുമാധവൻ. അദ്ദേഹത്തെക്കുറിച്ച് ശ്രീ വിജയരാഘവൻ എൻ്റെ സുഹൃത്തും സഹപാഠിയും അല്ലെങ്കിൽ സീനിയർ സഹപാഠിയും ആകാശവാണിയിലെ സീനിയർ ഉദ്യോഗസ്ഥനായി സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ, അതായത് INB മിനിസ്ട്രിയുടെ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ പറ്റി നാഷണൽ ഫിലിം ആർക്കൈവിന് വേണ്ടി ഒരു മോണോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് ഞങ്ങൾ ഈ സംഭാഷണം, സുഹൃത് സംഭാഷണമാണ്. പക്ഷേ കെ എസ് സേതുമാധവൻ എന്ന വ്യക്തിയെക്കുറിച്ച്, എന്ന സംവിധായകനെക്കുറിച്ച്, എന്ന സാഹിത്യ കൃതിയെക്കുറിച്ച് ആയിരിക്കും ആണ് ഈ സംവിധാനം, ഈ സംഭാഷണം. നമുക്കിത് ആരംഭിക്കാം. വിജയരാഘവൻ, എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? താങ്കളാണ് ആദ്യമായിട്ട് ഇത് 26 നോവലുകൾ അദ്ദേഹം ചിത്രീകരിച്ചു, 69 സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ഈ ഈ ബന്ധം ശരിക്കും പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് വിജയരാഘവനാണ്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിൽ എത്തിപ്പെട്ടത്? എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ചെറിയ നന്ദി. നമ്മുടെ പഴയ സുഹൃത്തുക്കൾ ഒന്നിച്ച് സിനിമാ കാണുന്നവരായിരുന്നു. സേതുമാധവനെ കുറിച്ച് ഞാൻ മദ്രാസിൽ വന്ന കാലം 1996 മുതൽ വളരെ അടുത്ത് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം ഏതാണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് വിട്ടുകഴിഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പഥപ്രദർശനങ്ങളായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ ആരും അറിയാതെ പോവുകയും ചെയ്ത ഒരാളാണ് സേതുമാധവൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. കുറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു മോണോഗ്രാഫ് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇത് പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മലയാള സിനിമ സ്റ്റുഡിയോ ബേസ്ഡ് സിനിമകളാണ് 1950-കളിലും 60-കളുടെ തുടക്കത്തിലും. അപ്പൊ തമിഴ് സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് ഒരു സേലം മോഡേൺ തിയേറ്റേഴ്സ്, അവരാണല്ലോ തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ ഈറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ അപ്രന്റീസ് ആയിട്ട് രംഗത്തേക്ക് വന്ന ഒരാളാണ്. അങ്ങനെ സേതുമാധവൻ രംഗത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹം സിൻഹളയിൽ ഒരു സിനിമ എടുത്തു. പകുതി വഴിക്ക് ഇട്ടിട്ട് പോയ കൈതി കണ്ണായിരം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു സിനിമയുടെ ആരംഭത്തിലിരിക്കുമ്പോഴാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട് ഇദ്ദേഹത്തെ സംവിധാനം ചെയ്യാൻ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്ന സേലം തിയേറ്റേഴ്സ് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചു. അതിന്റെ ജോലികൾ നടക്കുമ്പോഴാണ് അന്നത്തെ അതിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്ന ടി ഇ വാസുദേവൻ പറഞ്ഞു, അത് പിന്നീടാണ് സേതുമാധവൻ അറിഞ്ഞത് തന്നെ, ഒരു പുതിയ ഡയറക്ടർ ആയാൽ കളർപ്പടമാണ്, അങ്ങനെയുള്ള കളർപ്പടം ഓടാതെ വന്നാലും അതുകൊണ്ട് സംവിധാനം പിന്നെ ഇദ്ദേഹം തന്നെ ടി ആർ സുന്ദരൻ തന്നെ വയ്ക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി. അപ്പോൾ സേതുമാധവൻ അവിടെ നിന്ന് വളരെ വിഷമത്തോടുകൂടി പിരിയുക. അങ്ങനെ പിരിഞ്ഞ ഇദ്ദേഹത്തെ വീണ്ടും ടി ഇ വാസുദേവനൊരു കുറ്റബോധം തോന്നി ആദ്യത്തെ സിനിമ ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. അതാണ് ജ്ഞാനസുന്ദരി. അതൊരു ക്രിസ്ത്യൻ കഥയാണ്. അത് നാടകമായിട്ട് തമിഴ്നാട്ടിലൊക്കെ വന്ന ഒരു കഥ. കാനം മുട്ടത്ത് വർക്കി
അത് ശരിയാക്കി കൊടുത്ത് ആ സിനിമ വരും. പക്ഷെ അതിലെ ഒരു ക്രിസ്തീയ മതപ്രചരണമോ അല്ലെങ്കിൽ മതപരിവർത്തനമോ അല്ല, ഒരു യഥാർത്ഥ ഭക്തി, ഒരു മാതാവിലുണ്ടാകുന്ന അലഞ്ചലമായ ഭക്തി കൊണ്ട് ഒരാൾ എങ്ങനെ നല്ല ഹൃദയമുള്ള ഒരാളായി മാറും, ഭാവികളോട് ക്ഷമിക്കുക എന്ന് പറയും, അവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന ആ തത്വം പാലിച്ചൊരു സിനിമയാണ്. ആ സിനിമ വളരെ ഒരു മിനിറ്റ് എന്നെ സംബന്ധിച്ചോളം അതൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ, അത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടുള്ള ഇതാണ്, ഈ സിനിമ എല്ലാവരും കൂടെ കാണാൻ പോയി എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് സിനിമയെ പറ്റി വലിയ ഓർമ്മയില്ല, പക്ഷേ ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ കണ്ട ആദ്യത്തെ സിനിമ എന്നുള്ളൊരു ഒരു ചരിത്രപരമായ ഒരു 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 എന്താ പറയുക, ചരിത്രപരമായ ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഉണർവ് എനിക്കുണ്ടാവുള്ളത്. ഞാൻ കണ്ട ആദ്യത്തെ സിനിമ ജ്ഞാനസുന്ദരിയാണ്. അതിൻ്റെ സംവിധായകനാണ് സേതുമാധവൻ എന്ന് മനസ്സിലായത് ഈയിടെയാണ്. അത് അത് വേറെ സത്യം. സിനിമ സേതുമാധവൻ എടുക്കുമ്പോ അത് അതിനു മുമ്പ് തമിഴിൽ വന്നിരുന്നു. ആ സിനിമ സേതുമാധവനും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് 40കളിലാണ് ഈ ജ്ഞാനസുന്ദരി വരുന്നത്. അത് ടോട്ടലായിട്ട് വ്യത്യാസപ്പെടുത്തിയ ഒരു സിനിമയായിട്ട് എടുക്കുമ്പോൾ അദ്ദേഹം അന്ന് ഉപയോഗിച്ച ചില ടെക്നിക്കുകളുണ്ട്, ബാൻ ഹാസ്ട്ര മുതലായ യൂറോപ്യന്മാർ ഉപയോഗിച്ച ഓപ്റ്റിക്കൽ എക്സ്പെരിമെന്റ്സ്. ചെറിയാന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മയുണ്ടാകും. അതിലെ ഈ കൈകൾ രണ്ടു ഭാഗത്തും ഛേദിച്ചു കഴിഞ്ഞ കൈകൾ തിരിച്ചു വരികയും ആ കൈകൾ മറ്റുള്ളവരെ ഛേദിച്ചവരെ ഹോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗ്രാഫിക്കലായിട്ടാണ് ചെയ്തത്. അന്ന് ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രാഫിക്സുകളാണ് അതിൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ആ പടം നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ പടത്തില് ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നു, അദ്ദേഹത്തിനെ ഓളയൻ ഈ സേലം തിയേറ്റേഴ്സ് ട്രെയിൻ ചെയ്തിരുന്നു, സംവിധാനത്തിലും ടെക്നിക്കിലും അദ്ദേഹത്തിന് വേണ്ട ട്രെയിനിങ് കൊടുത്തിരുന്നു, അതോ നാട്ടിലോ മദ്രാസിലോ നേരത്തെ പുള്ളി ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്തിരുന്നു? അല്ല, അങ്ങനല്ല. അതിന്റെ ചരിത്രം, സേതുമാധവൻ പഠിക്കുന്ന കാലം മുതലേ സിനിമയിൽ പ്രവർത്തിക്കണമെന്നൊരു താല്പര്യത്തോടുകൂടി ധാരാളം ഗ്രന്ഥങ്ങൾ, പുഡോക്കിന്റെയും ഐസിന്റെയും ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധാരാളം സിനിമകൾ കാണുകയും ചെയ്തൊരു മൂവിങ് എൻസൈക്ലോപ്പീഡിയ ആയിരുന്നു അദ്ദേഹം സിനിമയിൽ. അദ്ദേഹം സിനിമയിലേക്ക് വന്നതിനൊരു രസകരമായ കഥകളുണ്ട്. അദ്ദേഹം പലയിടത്തും ഇങ്ങനെ അപ്രന്റീസ് ആവാൻ ശ്രമിച്ചു. ആരുടെ കീഴിൽ അപ്രന്റീസ് ആവണമെന്ന് വരെ അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു പോകും, പക്ഷെ കിട്ടിയില്ല ചാൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒ വി വിജയൻ വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിൽ മഴ പെയ്തപ്പോ മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചു കയറാനായിട്ട് ചെന്ന്. അപ്പൊ ചോദിച്ചു, സെതുവട്ട ഇപ്പൊ എന്താ ചെയ്യുക? അന്നേരം പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ പോകണമെന്നാണ് ശ്രമമൊക്കെ നടത്തി, എനിക്കിതുവരെ എങ്ങും സ്റ്റുഡിയോയിൽ കയറാൻ പറ്റിയില്ല അപ്രന്റീസ് ആയിട്ട്. അപ്പൊ എവിടെ പോവുക? അപ്പൊ കോയമ്പത്തൂരാണെങ്കിൽ പാലക്കാട്ടേക്ക് വരികയും ചെയ്യാം, ഒരു സഹായമാകും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞപ്പോ ഒ വി വിജയൻ പറഞ്ഞ, എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ തമിഴ്നാട് പോലീസിലെ വലിയ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇപ്പോ പാലക്കാട്ടുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളു, ഇത് വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല. 6 മാസത്തോളം പുള്ളി ശ്രമം നടത്തി, നടന്നിട്ടും നടക്കാതിരുന്നു കഴിഞ്ഞ കാര്യം. പിറ്റേ ദിവസം സേതുമാധവൻ ഒ വി വിജയന്റെ വീട്ടിൽ പോകുന്നു. അവിടുന്ന് അവര് പോയി ഫ്രണ്ടിനെ കാണുന്നു, അദ്ദേഹം ലെറ്റർ കൊടുക്കുന്നു. അങ്ങനെ സേലം സിനിമയിലല്ല, കോയമ്പത്തൂർ സെൻട്രൽ സ്റ്റുഡിയോയിൽ പോയി അതിന്റെ മാനേജറെ കാണുന്നു. അപ്പൊ തന്നെ അവര് എഗ്രി ചെയ്യുന്നു, 1 മാസം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വരിക പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് സേതുമാധവൻ ചെല്ലുമ്പോ ആദ്യത്തെ ദിവസം MGRന്റെ സിനിമയാണ് അവിടെ എടുക്കുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്നു ഉള്ളില്. ആ ഷൂട്ടിംഗാണ് പുള്ളി ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോയി ഷൂട്ടിംഗ് കണ്ട്. അവിടുന്ന് രാംനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം മലയാളിയായിരുന്നു. കൽപ്പന എന്ന് പറയുന്ന ഉദയശങ്കറുടെ ബ്രദർ എടുത്ത സിനിമയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളായിരുന്നു രാംനാഥ്, കെ രാംനാഥ്. രാംനാഥിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ASA സ്വാമി, അങ്ങനെ പലരുടെയും കൂടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഈ സമയത്താണ് ഇദ്ദേഹം പേരെടുക്കുന്നത്, കാരണം ബോട്ടണി BSc പാസ്സായ ആളാണ്. ഇംഗ്ലീഷ് സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെ സേലം ഫോറിൻ തിയേറ്റേഴ്സിന്റെ ഉടമസ്ഥൻ DR സുന്ദരം മലയാളത്തിലെ ആദ്യ ചിത്രങ്ങൾ എടുത്ത ആളാണ്. എല്ലാ ഭാഷകളിലും ചിത്രം എടുക്കും. അപ്പൊ അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ തമിഴ്നാട്ടിലെ ജൂപ്പിറ്റർ പിക്ചേഴ്സിനോട് പറയുകയാണ്, സേതുമാധവനെ അസിസ്റ്റന്റായി കിട്ടിയാൽ കൊള്ളാം, ഒന്ന് കാണാൻ പറയും. അങ്ങനെ അവര് കാണുന്നു, സംസാരിക്കുന്നു, അദ്ദേഹത്തെ TR സുന്ദരം ഏൽപ്പിക്കുകയാണ്.
അങ്ങനെ പിന്നീടുള്ള കാലം മോഡേൺ സ്റ്റുഡിയോയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുക, അപ്പൊ അവർ പല ഭാഷകളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഒരിക്കൽ സുന്ദരൻ പറഞ്ഞ ഒരു സെന്റൻസ് സേതുമാധവൻ ഒരിക്കൽ എന്നോട് പറയുണ്ടായി, സേതുമാധവൻ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്, എനിക്ക് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, എനിക്ക് അക്കൗണ്ട് സെക്ഷനിൽ ഒരാളിനെ അതുപോലെ കിട്ടിയാൽ സുഖമായിട്ട് പോകും, അതായിരുന്നു ആ വിശ്വാസം. വന്ന് ആദ്യത്തെ ദിവസം തന്നെ പടം ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് കൈദി കണ്ണായിരം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ആ സിനിമ പകുതി വഴിക്ക് AS സ്വാമി ഇട്ടിട്ട് പോകുമ്പോൾ സേതുമാധവനാണ് കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ബാക്കി ഒരു 70% കൂടുതലും ആ പടം അദ്ദേഹം തന്നെയാണ് എടുത്തത്. അത് ആ സിനിമ ശ്രദ്ധിച്ച് കണ്ടു നോക്കിയാൽ അറിയാം, അത് സേതുമാധവന്റെ ആദ്യത്തെ സിനിമ അതാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പിന്നെ വേറൊരു സിനിമ എന്ന് പറയുന്നത് ഈ സിലോണിൽ ഈ മലയാള പടങ്ങളുടെയും തമിഴ് പടങ്ങളുടെയും ഒക്കെ റീമേക്ക് ഉണ്ടാക്കും. ഗുണശീലൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഗുണശേഖരൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചെയ്യുന്നത്. സേലം മോഡേൺ തിയേറ്റേഴ്സ് ആണ് അത് ചെയ്യുക. അപ്പൊ എല്ലാ സംവിധായകരെയും അവർ ഏൽപ്പിക്കും. അങ്ങനെ അവര് വിട്ടലാചാര്യ എന്ന് പറയുന്ന ഒരാളുടെ ഒരു തെലുങ്ക് പടത്തിന്റെ റീമേക്ക് സേതുമാധവൻ ചെയ്യുന്നു, വീര വിജയ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി ആദ്യത്തെ പടം എന്ന് പറയുന്നത്. അപ്പോ ഈ സേലം തിയേറ്ററിൽ സിനിമ കാണാൻ ഇന്ന് നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റി കിട്ടുമോ ആ ഫെസിലിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും സുന്ദരൻ പറയും, നിങ്ങൾ ആ സീൻ കണ്ടു നോക്കൂ ഇന്ന പടത്തിന്റെ, അവിടെ എഡിറ്ററോട് പറഞ്ഞു. പിന്നെ അവിടുത്തെ ജോലിക്കാർക്ക് വരെ പോയി സിനിമ കാണാനുള്ള ഒരു സംവിധാനം ഈ സുന്ദരൻ ചെയ്യുവാൻ, അതുകൊണ്ട് ധാരാളം സിനിമകൾ കാണുമായിരുന്നു. അദ്ദേഹം കണ്ടതൊക്കെ ഈ ലിറ്ററേച്ചറിന്റെ റീമേക്ക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള സിനിമകളാണ്. അങ്ങനെ കണ്ട് അവിടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കണ്ടം മെച്ചക്കോട്ട് ഏൽപ്പിക്കുന്നത്. അത് നടക്കാതെ വന്നു. പിന്നെയാണ് ജ്ഞാനസുന്ദരി ചെയ്യുന്നത്. അപ്പോഴേക്കും അദ്ദേഹം ഒരു സിനിമയിൽ മാസ്റ്ററായി കഴിഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല നമ്മുടെ പ്രസാദ് ലാബിന്റെ പ്രസാദ് സേതുമാധവനോട് പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഒരു മലയാളം പടം എടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ആയിരിക്കും സംവിധായകനായിട്ട് സജസ്റ്റ് ചെയ്യുക, അവർക്ക് വിശ്വാസം പോരായെങ്കിൽ എന്റെ സൂപ്പർവിഷനിൽ ചെയ്തോളും എന്ന് വരെ പറഞ്ഞു എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അത്രത്തോളം വിശ്വാസത എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പടം നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ജ്ഞാനസുന്ദരി, അത് കഴിയുമ്പോഴാണ് കണ്ണും കരളും എന്ന് പറയുന്ന സിനിമ വരുന്നത്. കമലഹാസൻ കൊച്ചുകുട്ടിയായിട്ട് അഭിനയിക്കുന്ന കണ്ണും കരളും സിനിമ, അതിൽ ഒരുപാട് കഥകൾ ആ സിനിമയെ കുറിച്ചുണ്ട്. സേതുമാധവനോട് പിന്നെ സേതുമാധവൻ സംവിധായകനായതിന്റെ പിന്നെ ഒരു ചരിത്രമുണ്ട്. ഈ അന്ന് മാപ്പിള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന്റെ പ്രൊഡ്യൂസർ ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹം പിന്നെ പ്രേം നസീറിന്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മലയാള പടം എടുത്താൽ കൊള്ളാം. അപ്പൊ തമിഴിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം റീമേക്ക് ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പൊ പ്രേം നസീറിനെ നായകനാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പ്രേം നസീറിനോട് ചോദിച്ചു, ആരാണ് അതിന് ഡയറക്ടറാവുക? അപ്പൊ പറഞ്ഞു, സേതുമാധവൻ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സേതുമാധവനെ പണ്ടേ അറിയാം, ജൂപ്പിറ്റർ പിക്ചേഴ്സ് നമ്മുടെ മാമായുടെ കമ്പനിയിൽ അസിസ്റ്റന്റ് ആളായിരുന്നാണ്, വളരെ തൃപ്തി. അപ്പൊ സേതുമാധവനെ വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു, പുള്ളി പറഞ്ഞു, എനിക്ക് റീമേക്കിൽ താല്പര്യമില്ല, എന്ത് മാത്രമല്ല ഒരു കഥ വേണം. അപ്പൊ കഥ എവിടെ നിന്ന് കിട്ടും? അപ്പൊ കഥ ഇല്ല, ഈ കഥകളൊന്നും പോരാ. അങ്ങനെ ഒരു നടന്ന സംഭവത്തെ ബേസ് ചെയ്ത് ഒരു കുട്ടികളുടെ ഈ രണ്ടാം അമ്മയുടെ ഒരു ഒരു ഇഷ്യൂ വരുന്ന ഒരു സിനിമ. അപ്പൊ അത് രാമസ്വാമി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുടെ ഒരു അംശം അതിനകത്തുണ്ട്. അപ്പൊ ഇത് പറയുമ്പോ അവർക്ക് കുട്ടികളെ വെച്ചങ്ങനെ സിനിമ എടുക്കാം വലിയ പ്രശ്നമായി. സ്ക്രിപ്റ്റ് ആരെഴുതും? അപ്പോ പറഞ്ഞു, നായകനാരാകും? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സേതുമാധവൻ ഒരു ഡയറക്ടറുടെ അസർട്ടൈനിറ്റി, നമ്മൾ ഇന്നത്തെ നമ്മുടെ പുതിയ മോഡേൺ രീതിയിലുള്ള ഡയറക്ടർ, അതിനു മുമ്പ് വരെ ടെക്നീഷ്യൻ ആയിരുന്നു ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ. പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റിനോട് നിയന്ത്രിക്കുന്നത്, കഥ വെക്കുന്നത് എല്ലാം അവര് തന്നെയാണ്. സംവിധായകൻ അങ്ങനെ വലിയ റോളൊന്നുമില്ല, പറഞ്ഞത് എടുത്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ മാപ്പിള സമ്മതിച്ചു സത്യനെ നായകനാക്കാൻ. പ്രേം നസീറാണ് സിനിമ റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ സത്യൻ സേതുമാധവൻ പറയുന്നു, പ്രേം നസീർ അല്ല അതിന് പറ്റിയ കഥാപാത്രം, സത്യനാണെന്ന് പറയുന്നു, സത്യനെ വയ്ക്കുന്നു, കഥ ഡിസ്കഷൻ ആകുന്നു. അപ്പൊ അതിന് പാട്ട് എഴുതാനായിട്ട് പിന്നെ ആരെ വേണം എന്ന് ചോദിക്കുമ്പോ, പാട്ടെഴുതാൻ അഭയദേവനാണെങ്കിൽ എല്ലാ പാട്ടും കൊടുത്താലേ ഒക്കൂ. പി ഭാസ്കരൻ പാട്ടെഴുതണമെങ്കിൽ അദ്ദേഹം വലിയ കവിയും
സംവിധായകനുമാണ്, അദ്ദേഹത്തെ വിളിക്കാൻ മാപ്പിളയ്ക്കൊരു മടി. അപ്പോൾ ആരെ വിളിക്കുക? അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ കെ ടി മുഹമ്മദ് പറഞ്ഞു, നമുക്ക് വയലാർ രാമവർമ്മയെ വിളിച്ചാലോ. അപ്പോ വയലാറിനെ കമ്പി അടിച്ചു വരുത്തുന്നു. വയലാർ വന്ന് ഐഡിയയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. വയലാറും ചില ഐഡിയയൊക്കെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ ദിവസം തന്നെ അവര് ജീവിതത്തിൽ ഇണമരിയാൻ വയ്യാത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. പിന്നീടുള്ള വയലാറിന്റെ ജീവിതകാലം മുഴുവൻ ഏറ്റവും കൂടുതൽ നല്ല കാലങ്ങൾ എഴുതിയത് ഈ സേതുമാധവന് വേണ്ടിയാ. എന്ന് മാത്രമല്ല, ഈ കണ്ണും കേരളം സിനിമയ്ക്കകത്ത് സത്യനും അംബിക അഭിനയിക്കുന്നു, കമലഹാസൻ ബാലനടനായിട്ട് അഭിനയിക്കുന്നു. അതില് ഒരു യുഗ്മഗാനമില്ല ഈ ഡ്യുവറ്റ് ആയിട്ട്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ പ്രിവ്യൂ കാണിച്ചപ്പോ എല്ലാ തിയേറ്ററുകാരും ചോദിച്ചു, എന്തേ ഇതിൽ സത്യനും അംബികയും ചേർന്ന് പാട്ടില്ലാത്തത്? അപ്പൊ സേതുമാധവൻ പറഞ്ഞു, പാട്ട് വേണം, അത്രയേ ഉള്ളൂ, അതിന് പാട്ടിന്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു കുട്ടികളെ വെച്ച് ആദ്യമായിട്ടൊരു സിനിമ എടുത്തത് അതാണെന്ന്, സക്സസ് ആയിട്ട്. അതിന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഭാര്യ അഭിനയിച്ചിരുന്നു, ഗുരുഗോപിനാഥിന്റെ മകൾ വിനോദിനി, ചെറിയാനൊക്കെ കോളേജിലുള്ള കാര്യവട്ടത്ത് പഠിച്ചു വിനോദിനി. ഡബിൾ കുട്ടി, ഈ കമലഹാസന്റെ ചെറിയ റോളും അവള് തന്നെയാണ് അഭിനയിച്ചിട്ടാണ് പിന്നീട് സിസ്റ്ററായിട്ട് ഈ കുട്ടി അഭിനയിക്കുന്നത്, ഇന്ദിര എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പൊ അത് വർക്കല വെച്ചിട്ടാണ് അതിന്റെ ലാസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ എടുത്തത്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സേതുമാധവൻ സാർ പറഞ്ഞത്, ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോൾ കമലഹാസൻ വെറുതെ ഇരിക്കാറില്ല, ഈ സിനിമ എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്റെ ടെക്നിക്ക് എന്താന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്തൊരു വർക്ക്ഷോപ്പില് ഒരു സ്റ്റാൻഡേർഡ് ഹെറാൾഡ് കാർ തിരിച്ചൊക്കെ വെച്ചിരിക്കുന്നു, അതെല്ലാം പോയി നോക്കി കണ്ടിട്ട് വന്ന് പറഞ്ഞു സാറിന്റെ അടുത്ത്, പറഞ്ഞു നാല് മണ്ണെണ്ണപ്പാട്ട വാങ്ങി തന്ന ഇതുമാതിരി ഒരു കാർ ഞാൻ ഉണ്ടാക്കും. അത്ര ഉണ്ടായിരുന്നു കമലഹാസൻ പറഞ്ഞു. പിന്നെ വിനോദിനി കമലഹാസൻ നമ്മള് മുമ്പ് പുതിയ ഇതിലേക്ക് ഒന്ന്, പുള്ളിയുടെ സാഹിത്യ ഇതിനെ പറ്റി പറയുമ്പോൾ ഒന്ന് അത് ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം മുതലേ ഇപ്പോഴും വായിക്കുമായിരുന്നു, പുളോക്കിനെയും ഐസൻസ്റ്റീനെയും ഒക്കെ അറിയാവുന്ന ആളായിരുന്നു. ഡിഗ്രി പാലക്കാട് ഏത് കോളേജിലാണ് പഠിച്ചത് അദ്ദേഹം? വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു തമാശ കൂടെ നമ്മൾ പറയണം, 26 നോവലുകളോളം സിനിമയാക്കിയിട്ടുള്ള ആള് നോവൽ വായിക്കാൻ പോയ കഥ മുതലും നമ്മള് പറഞ്ഞു. ഞാൻ പറയുന്നത് അങ്ങനെ ആ സമയത്ത്, അതായത് 50s ഡിഗ്രി ഉള്ള ഒരു മനുഷ്യൻ ഐസൻസ്റ്റീനെ പുളോക്കിനെ ഒക്കെ കണ്ടുപിടിച്ചു, ഒ വി വിജയനെ പോലുള്ള ഒരാളുടെ ഒരാളെ സേതുമാധവൻ സേതു ഏട്ടാന്ന് വിളിക്കുന്ന ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു പറഞ്ഞില്ലേ വയലാറിനെ പോലുള്ള ഒരാൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബന്ധം, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ പുള്ളി ഒരു സഹൃദയനായിരുന്നു നേരത്തെ തന്നെ, സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് സാഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഒരു നാച്ചുറൽ ആയ ഒരു റൂട്ടല്ലായിരുന്നു പുള്ളിക്ക്. അല്ല, വേറെ എന്റെ കാര്യം പറഞ്ഞാൽ, സാറ് മലയാളം പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ, അദ്ദേഹത്തിന് അച്ഛൻ ഫോറസ്റ്റിലൊരു റേഞ്ചർ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അദ്ദേഹം നമ്മുടെ തിരുവണ്ണാമല രമണാശ്രമത്തോട് അടുത്തുള്ള സ്ഥലത്തായിരുന്നു താമസം. അവിടുന്ന് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാലക്കാടേക്ക് വരുന്നത്. പാലക്കാട് വന്ന് ആദ്യത്തെ സ്കൂളിൽ ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് പാലക്കാടും മലയാളം തന്നെ സ്കൂളിൽ വരുന്നത്. അപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞു, എല്ലാ കുട്ടികളും നോൺ ഡീറ്റെയിൽഡ് ഒക്കെ വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കനകക്കുന്നിലെ രഹസ്യം എന്ന് പറഞ്ഞൊരു ഡിക്റ്റേറ്റീവ് നോവലുമായിട്ട് സാറ് വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ ഈ നോവലൊന്നും വായിക്കരുത്, ഇത് വായിക്കേണ്ട, അതിനെ മോൻ മറ്റേ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചാ മതി എന്ന് പറഞ്ഞു. അതോടുകൂടി സാർ നോവൽ വായന നിർത്തി. പിന്നീട് നോവൽ വായിക്കുന്നത് ഇംഗ്ലീഷിലുള്ള നോവലുകളാണ്, മലയാളം നോവലുകൾ അങ്ങനെ വായിച്ചിട്ടില്ല. കോളേജിൽ മലയാളം, മദ്രാസിൽ വന്ന് പ്രസിഡൻസി കോളേജിൽ BSc ബോട്ടണിക്ക് പഠിക്കുമ്പോൾ മലയാളമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് എങ്കിലും മലയാളത്തിൽ ഈ നോവല് വായിച്ചൊരു ശീലം പുള്ളിക്ക് ചെറുതല്ലേ, വളരെ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തില്ല. അവിടെ വീടിനടുത്ത് തന്നെ, പാലക്കാട് ടൗണിൽ വീടിനടുത്ത് തന്നെയാണ് ഹൈസ്കൂളിൽ പോയത്. അത് കഴിഞ്ഞ് വിക്ടോറിയ കോളേജിൽ, അവിടെയാണ് നമ്മുടെ ഒ വി വിജയനൊക്കെ ഉണ്ടായത്. പിന്നെ മദ്രാസി വന്നു. ഇത് വരുമ്പോ ഇദ്ദേഹത്തിന്റെ സിനിമാ ബന്ധം തുടങ്ങുന്നത് ഈ തകഴിയുടെ ഫാദർ ആൻഡ് ദ സൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ഇംഗ്ലീഷിൽ ഇലസ്ട്രേറ്റഡ് വീക്കിലിയിൽ വന്നു. അപ്പൊ സാറത് വായിച്ചപ്പോ സാറിന് വളരെ തൃപ്തിയായിട്ട് തോന്നി. ആ കഥയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ബന്ധം ഉള്ള സിനിമയുടെ തുടക്കം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വന്ന കണ്ണും കരളും ഒക്കെ റിയൽ സംഭവത്തിൽ നിന്ന്
ഉണ്ടാക്കിയെടുത്ത കഥയാണ്. അപ്പോ ഫാദർ ആൻഡ് ദ സൺ വന്നിട്ട് അത് ഓമനക്കൂട്ടൻ എന്ന പേരില് തോപ്പിൽ ഫാസിയെക്കൊണ്ട് കഥ എഴുതിച്ചാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ അതിന് കഥ എഴുതാനായിട്ട് പിന്നെ സാറ് മനസ്സിലുദ്ദേശിച്ചത് കെ ടി മുഹമ്മദിനെയാണ്. പക്ഷെ അന്നത്തെ പ്രൊഡ്യൂസർ പറഞ്ഞു കെ ടി മുഹമ്മദിന് ഹിന്ദുക്കളെ ധർമ്മമൊന്നും അറിയില്ല സേതുമാധവൻ, അതുകൊണ്ട് നിങ്ങൾ ദേവി ചെയ്ത ഒരു ഹിന്ദുവിനെ കണ്ടുപിടിക്കുക. അപ്പൊ സാറ് അതിനെ കൊണ്ട് ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഈ കഥ അദ്ദേഹം എഴുതില്ല നല്ലപോലെ, പക്ഷെ ആ സിനിമ എടുത്തു. അതിനകത്ത് ചില ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് ആ കഥ വിജയിച്ചില്ല എന്നുള്ളതാണ് ഓമനക്കൂട്ടന്റെ ഒരു പാളിച്ച. അതിലാണ് അത് കവിത മൈലാർ തന്നെയാണ് ഗാനം എഴുതിയത്. പിന്നെ വേറെ ചില ഗാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിത്യകന്യക എന്ന് പറഞ്ഞ സിനിമ പുള്ളി എടുത്തു. അത് പറയാൻ കാരണം പുള്ളിയുടെ ഒരു സംവിധായകന്റെ ഉറപ്പിനെ കുറിച്ച്, അതായത് വ്യക്തിത്വത്തെ കുറിച്ച് പറയേണ്ടി വരും. നിത്യകന്യക ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് MGRന്റെ അകൽവിളക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഈ സിനിമ ഇട്ടിട്ട് സേതുമാധവൻ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു പൊയ്ക്കോളൂ, MGRന്റെ സിനിമയല്ലേ, നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്, നിങ്ങൾ പോകൂ. സേതുമാധവൻ പറഞ്ഞു ഞാൻ പോകില്ല, ഞാൻ ഈ സിനിമ തീർത്തതിനു ശേഷം മാത്രമേ പോകുള്ളൂ, MGR അല്ല ആരായ സാറിന്. MGRനോട് ആരും അന്ന് എതിർത്ത് പറയില്ല, എന്നിട്ട് പോലും അദ്ദേഹം എതിർത്ത് പറയുകയും ആ സിനിമ തീർന്നിട്ടാണ് പോയത്. പക്ഷെ ആ സിനിമ പരാജയമായിരുന്നു. അത് അതിന്റെ കാരണം, അതിന്റെ കഥയും അതൊരു റീമേക്കാണ്, അതുകൊണ്ട് അത് വിജയിച്ചില്ല എങ്കിലും ആ സിനിമയുടെ കാലത്ത് അദ്ദേഹം ആദ്യമായിട്ട് ഒരു അസർട്ടൈൻ ചെയ്ത് പറയുക. വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആ കാലഘട്ടത്തില് അത് അതൊരു അത് ഇത്രേ പ്രദേര പാഞ്ചാലി വിഭൂതി ഭൂഷൺ ബന്ധപ്പെടുത്തി എടുത്താണ്, അതിന്റെ ഒരു 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 ശക്തി ഉണ്ടായിരുന്നു, അതിന്റെ ഒരു 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 അതുപോലെ നോവൽ ഓടയിൽ നിന്ന്. ആ ഓടയിൽ നിന്ന് ഒരു നോവൽ, കാരണം ഈ നോവല് പുള്ളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു എഡിറ്റർ ആയിരുന്നു. അയാളുടെ ബ്രദർ ഇത് തമിഴിലേക്ക് ഈ സിനിമ ആക്കി, ഈ നോവല് തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സേതുമാധവനോട് കഥ പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം ആ കഥ കൊള്ളാമെന്ന് പറഞ്ഞ് സിനിമയാക്കാനുള്ള ഒരു ആഗ്രഹം പ്ലാനൊക്കെ ഇടുന്നു. അപ്പൊ ഈ രാമസ്വാമി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണും കരലിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന രാമസ്വാമി, അപ്രന്റീസ് ആയിരിക്കുന്ന കാലം വല്ല അറിയാം, അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. അപ്പൊ മുന്നോട്ട് വന്നപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തി. അതിനു മുമ്പ് വേറെ ചില സിനിമയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ആദ്യമായിട്ടൊരു സ്ത്രീയെ കൊണ്ട് സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും ഒക്കെ എഴുതിച്ച് മണവാട്ടി എന്നൊരു സിനിമ എടുത്തു. അതിന്റെ ഷൂട്ടിങ്ങിന് ഇവർ കൊല്ലത്ത് പോകുമ്പോഴാണ് നമ്മളെ ഈ രാമസ്വാമി സിനിമ എടുക്കണമെന്ന് പറയുകയും, ശരി എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം കേശവദേവന്റെ ഓടയിൽ നിന്ന് ആക്കാമെന്ന് പറഞ്ഞ് ഓടയിൽ നിന്ന് സിനിമയാക്കാനായിട്ട് ഒരു കേശവദേവന്റെ അടുത്തു നിന്ന് അനുവാദം വന്നു. കേശവദേവന് തിരക്കഥ എഴുതാൻ അറിയത്തില്ല, സ്ക്രീൻ പ്ലേ എഴുതാൻ അറിയത്തില്ല. ആകെ കേശവദേവന് അറിയാവുന്നത് നോവൽ വായിക്കാനുള്ളത്, സിനിമ കാണാനുള്ളത്. അപ്പൊ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അതുകൊണ്ട് ആ ടെക്സ്റ്റിനെ അതേ പരിധി ഫോളോ ചെയ്താണ് പിന്നെ കേശവദേവ് പിന്നെ ഓടയിൽ നിന്നിന്റെ തിരക്കഥ എഴുതി. ഓടയിൽ നിന്ന് അന്ന് നോൺ ഡീറ്റെയിൽഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ചില ആളുകള് പറയുന്നുണ്ട് അത് വളരെ പോപ്പുലർ ആയിരുന്നു, അതിന്റെ പോപ്പുലാരിറ്റി ക്യാഷ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അത് എടുത്തത്. ഒരിക്കലും അല്ല, അദ്ദേഹം എടുക്കാൻ പോയ കഥയുടെ ഒരു പ്രത്യേകത, സേതുമാധവന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് നല്ല ശക്തമായ ഒരു കഥ വേണം. ആ കഥയ്ക്കകത്ത് അഭിനയിക്കാൻ പറ്റുന്നവർക്ക് ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ടാവണം, അതിൽ നിന്നൊരു സന്ദേശം പുറത്തേക്ക് വരും ഒരു സമൂഹത്തിന്റെ ഉന്നതിക്ക്. അതായത് മറ്റ് ഒരാൾ രാജ്യ സേവനം ചെയ്യുന്നതിന് യുദ്ധ പട്ടാളത്തിൽ ചേരുന്ന പോലെ രാജ്യസേവനം ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആത്മാർത്ഥത പുറത്ത് കാണിക്കുന്നതായിരിക്കണം സംവിധാനം. അത് പറയുമ്പോഴേ അത് പറയുമ്പോഴാണ് ഞാൻ കണ്ട, ഞാൻ എന്റെ അഡൾട്ട് ലൈഫിൽ കണ്ടത് കോളേജ് സമയത്ത് ജൂനിയർ കോളേജിൽ കണ്ടതാണ് ചട്ടക്കാരി, പിന്നെ ജൂലി ആയിട്ട് വന്നത്. അത് പമ്മന്റെ നോവൽ നമ്മൾ വായിച്ചിരുന്നു മലയാള നാടൻ സീരിയലൈസ് ചെയ്തപ്പോൾ. അതൊരു ഒരു മലയാള നാടിന്റെ ഒരു ഒരു പൈങ്കിളി അല്ലെങ്കിൽ സെമി പോൺ നോവൽ എന്നുള്ള മറ്റൊരു എല്ലാവരും ഡിസ്മസ് ചെയ്തു. അപ്പോൾ അത് സേതുമാധവനെ പോലെ അയാളുടെ സിനിമ എടുത്തപ്പോൾ നമ്മൾക്ക് ഇതായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു വന്നപ്പോൾ അതിൽ അവസാനം വന്ന് പുള്ളി ചെയ്തേക്കുന്ന ആ വിജയരാമൻ പറഞ്ഞ മെസ്സേജിങ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അതിന്റെ മകുളവിന്റെ ഉദാഹരണമാണത്. അതായത് ഒരു ഒരു നായർ ഫാമിലിയും ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയും തമ്മിലുള്ള ദേശീയ എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ തീമിലേക്ക് പുള്ളി അത് കൊണ്ടുപോയി.
അതൊരു ഭയങ്കരമായ ഒരു 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 ടേക്ക് ഓഫ് ആയിരുന്നു അത്. അത് അതുപോലെ ടേക്ക് ഓഫ് ഒരു അശ്ലീലത്തിന്റെ അംശമുണ്ട് എന്നുള്ളതിന്റെ ആ അശ്ലീല അംശങ്ങളെ മുഴുവൻ ചെത്തി മാറ്റിയിട്ട് ഒരു സിനിമ നാഷണൽ ഇംഗ്ലീഷ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ചട്ടക്കാരി, ചട്ടക്കാരിക്ക് മുമ്പ് തന്നെ അദ്ദേഹം പമ്പന്റെ അടിമകൾ എന്ന് പറഞ്ഞ ഒരു സിനിമ കഥ ആക്കിയിട്ടുണ്ട്. പിന്നെ നോവൽ സിനിമ ആക്കിയിട്ടുണ്ട്. ദേശീയ അവാർഡ് വരെ കിട്ടിയ സിനിമയാണത്. അപ്പൊ ചട്ടക്കാരിക്ക് മുമ്പേ തന്നെ നാഷണൽ ഇന്റഗ്രേഷന്റെ അംശങ്ങൾ പുള്ളിയുടെ സിനിമയിൽ പലതാത്തുമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഈ നാടൻ പെണ്ണെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതില് പിന്നെ ജയഭാരതിയും ഷീലയും ഒക്കെയാണ് അഭിനയിക്കുന്നത്. ആ നാടൻ പെണ്ണെന്ന് പറയുന്നത് ഒരു പിന്നെ പെൺകുട്ടി ഒരാളിനെ സ്നേഹിക്കുന്നൊക്കെ കണ്ടില്ല. അതില് ഒരു മുസ്ലിം കഥാപാത്രം, അവര് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയി, അച്ഛൻ അമ്മയില്ല, അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പോൾ അവിടുത്തെ ഒരു മുസ്ലിം പുള്ളിയെ അഡോപ്റ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ ക്രിസ്ത്യാനിയായ അച്ഛാമ്മയെ താമസിപ്പിക്കാം എന്ന് പറയുന്ന സിനിമയാണ് പിന്നെ നാടൻ പെണ്ണ്. അത് 67 പുള്ളി എടുക്കുന്നു. ആ കാലഘട്ടം മുതൽ ഓരോ സിനിമകൾ നോക്കിയാലും നാഷണൽ ഇന്റഗ്രേഷന്റെ ഒരു വലിയ ഭാഗവും, കാരണം ഈ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ ആദ്യമായിട്ട് സിനിമയിൽ അവതരിപ്പിക്കുന്നത് പുള്ളിയാണ്. അതും റെയിൽവേയുടെ ഒരു ജീവിതം, നമ്മളത് ഷൊർണൂരാണ് എടുത്തത്. ആ സിനിമയുടെ ഭംഗി കണ്ടിട്ടാണ് ഹിന്ദിയിലേക്ക് അത് മാറ്റുമ്പോൾ കേരളം തന്നെ വേണമെന്ന് പറഞ്ഞത്. അതെ, അതിൽ തന്നെ ലക്ഷ്മിയുടെ അഭിനയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് സാർ അതിൽ ചില പാട്ടുകൾ രണ്ടാമത് ചേർത്തിട്ടുണ്ട്. കാരണം അത്രത്തോളം സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.